Moving on to my next guest, we have Aatira K. Krishnan, an amazing singer and also a music composer. Let's get to know more about Aatira. Hi Aatira, welcome to Kapow Prime Time. Hi, thank you. Yes Aatira, from being a singer, we all know you're a wonderful singer. Adinodappan thanne playback singing ayi ippo music direction aayittunde. So a complete package of music life with your profession balance cheyondu pogukayan. So we'd love to know more about Aatira as a person. Aatira's journey uthri per kariyangil polum, we would love to know brief about when did you exactly take this very seriously? Of course reality shows il paadittunde enna or serious note la eppada thodangu. ഓക്കെ, ഞാൻ എൻ്റെ മ്യൂസിക് ജേണി എന്ന് പറയുന്നത് എൻ്റെ തുടക്കം അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു. വീട്ടിലെല്ലാവരും പാടും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ടേ എല്ലാവരും എന്താ പറയുക, പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും എന്താ പറയുക, എല്ലാവരും പാടുന്നത് കൊണ്ട് തന്നെ പിന്നെ ചെറുപ്പത്തിലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊച്ചിലെ മുതലേ പാടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോരോ അച്ഛൻ്റെ കൂടെയാണെങ്കിലും എല്ലാവരുടെ കൂടെ അങ്ങനെ പാട്ടിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റേജസിലൊക്കെ ആയിട്ട് പാടിപ്പാടി വരാറുണ്ടായിരുന്നു. പിന്നീട് ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് അങ്ങനെയാണ്. പിന്നെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് കവിത അങ്ങനെ ഒരുപാട് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുകയും പ്രൈസ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക, റിയാലിറ്റി ഷോസിൽ ഒരു ഫസ്റ്റ് കൈരളി ചാനലിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്, അതിൽ വിൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ ഒരു വേറൊരു ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 സെമി ഫൈനലിസ്റ്റായി. അങ്ങനെയാണ് എൻ്റെ പാട്ടിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. പിന്നീട് ഉള്ളൊരു കരിയർ എന്ന് പറയുന്നത്, അതായത് മ്യൂസിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത രണ്ട് പാട്ടുകൾ, അതായത് ആദ്യം തന്നെ ചെയ്ത രണ്ട് പാട്ടുകൾ എന്ന് പറയുന്നത് ശ്രീ ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുള്ള പാട്ടുകളായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരുപാട് വർക്കുകൾ എനിക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ രണ്ടും കൂടി ബാലൻസ് ആയിട്ട് പോകുന്നു, സിംഗിങ്ങും കമ്പോസിങ്ങും ആയിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തന്നെ നമുക്കൊരു ഫേവറേറ്റ് സോങ് ഉണ്ടായിരിക്കുമല്ലോ, ഓൾവേസ് ഒരു ഫേവറേറ്റ് സോങ് നമ്മൾ എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്നത്, മേ ബി ലിറ്റിൽ ലോങ്, കുറച്ച് പഴയ കാര്യമായിരിക്കാം. എന്നാലും ആദ്യം എപ്പോഴും ആദ്യമായിട്ട് പാടി തുടങ്ങി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് ലൈൻ പാടാം. ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കേട്ടിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ചിത്രചേച്ചി പാടിയിട്ടുള്ള പൂതിരുവാതിരത്തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി പാൽമഞ്ഞു കോടിയൊടുത്തു ഞാൻ മുറ്റത്തെ പാരിജാത ചോട്ടിൽ വന്നു ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. ഇതാണ്, ഈ ഒരു ലൈറ്റ് മ്യൂസിക്കാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ ഓർമ്മയുള്ളത്. പിന്നെ ഫിലിം സോങ്സ് ഒരുപാടുണ്ട്, അതും ഈ പഴയ പാട്ടുകളോടാണ് കൂടുതലും എനിക്കിഷ്ടം. ജാനകിയമ്മയൊക്കെ പാടിയിട്ടുള്ള, സുശീലമ്മ, ജാനകിയമ്മ, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുള്ള പഴയ പാട്ടുകളോട്, മാധുരിയമ്മ, അങ്ങനെ ഒരുപാട് പേരുടെ പഴയ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പഴയ പാട്ടുകൾ പാടുകയാണെന്നുണ്ടെങ്കിൽ തളിരിട്ട കിനാക്കൾ തൻ താമര വിളിച്ചിട്ടും വരുന്നില്ല വീറുന്നു കാരൻ നിന്റെ വീറുന്നു കാരൻ. എനിക്ക് തോന്നുന്നു ജാനകിയമ്മയുടെ പാട്ടുകളും ലതാ മങ്കേഷിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പാട്ടുകളുടെ ഒരു കവർ വേർഷൻ ആണ് ആതിര ചെയ്യുകയുണ്ടായിരുന്നത്.
എങ്ങനെ ഓർക്കമില്ല, അതെ 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 പഴയ പാട്ടിന് ഒത്തിരി പഴയ പാട്ടാണ് തോന്നുന്നു. ആ പാട്ടിന് ഒരു ഡിഫറെന്റ് ടോൺ, ഓഫ് കോഴ്സ് സോങ് ഇസ് ദ സെയിം, ബട്ട് ദെൻ കുറച്ച് വെസ്റ്റേണൈസ് ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് കൂട്ടി. ഹൗ ഇസ് ദ കവർ സോങ് മെയ്ഡ്? ആ ഒരു തോട്ട് എങ്ങനെയാ പോയത് പഴയ പാട്ട് എടുക്കണം? അതായത് ഈ പാട്ട് എനിക്ക് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കവർ സോങ് എന്ന് പറയുന്നത് അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ള ബാബുരാജ് മാഷിൻ്റെ പാട്ടാണ്, പരീക്ഷ എന്ന് പറയുന്ന ചിത്രത്തിലെ. അപ്പോൾ മാഷ് ചെയ്തൊരു പാട്ട്, അപ്പോൾ കോഴിക്കോടുകാരി എന്ന നിലയ്ക്ക് തന്നെ ബാബുരാജ് മാഷിൻ്റെ പാട്ട്, എനിക്ക് ഈ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമാണ്, അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നുള്ള പാട്ട്. അപ്പം ഇത് എപ്പോഴെങ്കിലും ഒന്നൊരു കവറായിട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇത് കവറായിട്ട് അങ്ങനെ ആ ഒരു പ്ലാൻ വന്നപ്പോഴാണ് അങ്ങനെ കീബോർഡ് ചെയ്യാനായിട്ട് സുശാന്ത് ഏട്ടനെ എല്ലാവർക്കും അറിയണ്ട, കാരണം ഒരുപാട് ചാനൽസിലും ഒക്കെ വായിക്കുന്നതാണ് സുശാന്ത് ഏട്ടൻ. അപ്പോൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ കൂടെയൊക്കെ എന്താ പറയുക, സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് സുശാന്ത്. അപ്പോൾ സുശാന്ത് ഏട്ടനടുത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഈ പാട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യണം, പക്ഷേ അതിൻ്റെ മൂഡ് വല്ലാതെ പോകാനും പാടില്ല, പക്ഷേ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു സ്റ്റൈലിൽ ചെയ്യണം എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആക്കാം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് സുശാന്ത് ഏട്ടനോട് പറഞ്ഞു കൊടുത്തത്. അപ്പം സുശാന്ത് ഏട്ടൻ ചെയ്തു. ശരിക്കും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പുറത്ത് വരുമ്പം ആളുകൾ എങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കുറച്ച് പേടിച്ചിട്ടാണ് എന്താ പറയുക ചെയ്തത്. പക്ഷേ അത് ഒരുപാട് പേര്, രണ്ട് മൂന്ന് പേരെന്നോട് ഇങ്ങനെ അയ്യോ അത് തീരെ അങ്ങനെ വേണ്ടിയില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല പാടിയത്. അതുകൊണ്ട് തന്നെ പാട്ടിൽ ഞാൻ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. പാട്ടിൽ ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യാനോ ആ പാട്ടിനെ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് രസിക് ബൽമ എന്ന് പറയുന്ന പാട്ട്. അത് പണ്ടത്തെ ഞാൻ ഈ ഒരു ഗദ്രവ സംഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ സെമി ഫൈനൽ റൗണ്ടിൽ ഈ രസിക് ബൽമ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പല്ലവി അനുപല്ലവി മാത്രമേ അന്ന് പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ആ പാട്ട് മുഴുവൻ പഠിച്ചു ആ ഷോ കഴിഞ്ഞപ്പം. അങ്ങനെ ഈ പാട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. അച്ഛൻ തന്നെയാണ് സെലക്ട് ചെയ്ത് തന്നത് ഈ പാട്ട്. ഓ തീർച്ചയായും. നമുക്കൊരു സിംഗർ ആയിരിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ഒക്കെ നമുക്ക് പാട്ട് പാടാം എന്നുള്ളതാണ്. പക്ഷെ മ്യൂസിക് കമ്പോസിങ് ഈസ് നോട്ട് ദാറ്റ് ഈസി. അത് കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പുതിയൊരു മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. മ്യൂസിക് ഡയറക്ഷനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്തായിരുന്നു, വാട്ട് മേഡ് യു സ്റ്റാർട്ട് ഡൂയിങ് മ്യൂസിക് ഓഫ് യുവർ ഓൺ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി ഞാൻ ഇതുവരെ ആയിട്ടും ചിന്തിച്ചിട്ടില്ലാത്തൊരു ഏരിയ ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ സിംഗിങ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക്, അതായത് ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ പാടുക, ആ അവർ പാടിയതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് ഞാൻ ഇമ്പ്രൂവൈസ് ചെയ്യാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും ആയിപ്പോയാലോ തെറ്റിപ്പോയാലോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എനിക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിങ്ങിൻ്റെ ആ ഒരു ഫീൽഡിലേക്കുള്ളൊരു ചുവടുവയ്പ്പ് എന്ന് പറയുന്നത് ശ്രീ ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഒരു ചേട്ടൻ വഴിയാണ് എനിക്ക് എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ചേട്ടൻ എഴുതിയിട്ടുള്ള ഒരു പാട്ട്
കളിയോടമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും, പിന്നെ അതുപോലെ തന്നെ ശതവർഷങ്ങൾ കൊഴിയുന്നു ദേവ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഈ രണ്ട് പാട്ട് ഇതിൽ ശതവർഷങ്ങളാണ് ആദ്യം റിലീസായതെങ്കിൽ, കളിയോടമുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തത്. ആദ്യമായിട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് അതാണ്. റിലീസ് ചെയ്തത് ശതവർഷങ്ങൾ കൊഴിയുന്നു ദേവ എന്നുള്ള പാട്ടാണ്. കാരണം അത് ശബരിമല സീസണിൽ റിലീസായ ഒരു പാട്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അത് ശബരിമല അയ്യപ്പനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രതിഷ്ഠ അവിടെ ശബരിമലയിലുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ കളരി ഗുരുക്കളുടെ മകളായിട്ടുള്ള ലീല എന്ന് പറയുന്ന അവർ അയ്യപ്പൻ്റെ ഒരു ആരാധികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുകയും അപ്പം അയ്യപ്പൻ അത് സാധിക്കില്ല, നിത്യ ബ്രഹ്മചാരി ആവുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ശരി, കന്നിസ്വാമികൾ വരാത്ത വർഷം നമ്മൾ എന്താ പറയുക വിവാഹം ചെയ്യാം എന്നുള്ളൊരു സംഭവം. അപ്പം കന്നിസ്വാമികൾ ഒരിക്കലും വരാത്തൊരു വർഷം ഉണ്ടാവില്ല എന്നുള്ളത് മാളികപ്പുറത്തമ്മ അല്ലെങ്കിൽ ലീല എന്ന് പറയുന്ന അവർ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇന്നും അവിടെ അങ്ങനെ അയ്യപ്പന്മാർ വരുമ്പോൾ കന്യയ്യപ്പന്മാർ വരുമ്പോൾ അവിടെ ശബരിമല ശരം കുത്തുന്ന ഒരു ഒരു സംഭവം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് അപ്പം ഇന്നും മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കാത്തിരിക്കുകയാണ്, കന്യസ്വാമികൾ വരാത്തൊരു വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പം ആ പാട്ട് എനിക്ക് തന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനൊരു ട്യൂണ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ഈ രണ്ട് പാട്ടുകളും അങ്ങനെയാണ് ഞാൻ അതായത് പാട്ട് എഴുതിയിട്ട് അതിനെ ട്യൂൺ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയി, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ പിന്നെ ഈ രണ്ട് പാട്ടുകളും റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. ശതവർഷങ്ങൾ കൊഴിയുന്നു ദേവ ശാപമോചനമെന്നിനാഥ ശതകോടി ജനങ്ങൾ മല കയറുമ്പോൾ ശരം കുത്തി ഹൃദയം. നാഷണൽ ലെവലില് ഗസൽ റണ്ണറപ്പ് ആണ്. സോ ഗസലിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ഐ യു സ്റ്റിൽ ലേണിംഗ് ഗസൽ സോങ്സ് എങ്ങനെയാണ് ആ ഒരു ജോണർ ഓഫ് സോങ്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ഗസൽ മേഖല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലൈറ്റ് മ്യൂസിക്കിൽ ഞാൻ സ്കൂൾ തലം തൊട്ടിട്ടേ ലൈറ്റ് മ്യൂസിക്കിൽ ഞാൻ ഒരുപാട് തവണ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ലളിതഗാന മത്സര ഇനം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഞാൻ പങ്കെടുക്കുകയും ഒരുപാട് പ്രൈസുകൾ വാങ്ങിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഞാൻ 10th, അതായത് 2005 ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സ്ഥാനം നേടുന്നത് അപ്പോഴാണ്. അതിനുശേഷം പിന്നെ +1, +2 അതേപോലെ തന്നെ അന്ന് പിന്നെ അപ്പോഴത്തേക്കും ഒന്നാം സ്ഥാനം എന്നുള്ള സംഭവം മാറ്റി ഗ്രേഡ് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ എ ഗ്രേഡ് കിട്ടി. പിന്നീടാണ് ബിസോൺ ഇൻട്രസോൺ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ബിസോൺ ഇൻട്രസോൺ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം ഈ ബിസോൺ ഇൻട്രസോൺ കലോത്സവം കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് 3 ലൈറ്റ് മ്യൂസിക് 2007, 8, 9, 10 ആ സമയത്ത് 3 ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു ഇൻട്രസോൺ. പിന്നെ അത് കഴിഞ്ഞ് PG ജോയിൻ ചെയ്തപ്പം അവിടെ നമുക്ക് ശരിക്കും ബിസോൺ ഇൻട്രസോൺ കഴിഞ്ഞാൽ പിന്നെ സൗത്ത് സോൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ബിസോൺ ഇൻട്രസോൺ കഴിഞ്ഞാൽ സൗത്ത് സോൺ ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ നാഷണലിലേക്ക്, അതിൽ വിൻ ചെയ്യുന്നവരെ നാഷണലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് അന്ന് 2012 ആ സമയത്താണ് നമ്മളെ സൗത്ത് സോൺ, അതായത് ബിസോൺ ഇൻട്രസോൺ കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് സോണിൽ പോയി. ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൗത്ത് സോൺ എത്തിയപ്പോൾ അവർ പറഞ്ഞു ലൈറ്റ് മ്യൂസിക് അല്ല ഗസലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഗസൽ എന്ന് പറയുമ്പം അങ്ങനെയാണ്. പിന്നെ പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്ത് അതിൽ ഗസൽ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പാട്ടുകൾ കേൾക്കുകയും കുറേ അങ്ങനെ പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അതിൽ ഞാൻ മധുറാണി എന്ന് പറയുന്നൊരു സിംഗർ, അവർ സിംഗറും അവർ തന്നെ കമ്പോസ് ചെയ്തൊരു ഗസലാണ് ആയിരുന്നു ഞാൻ പാടിയത്.
അപ്പം അവർ അങ്ങനെ അങ്ങനെയാണ് ഈ ഗസൽ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് കേൾക്കുകയും ഒരുപാട് ഗസൽസ് കേൾക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും അങ്ങനെ പിന്നെ നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ നിന്ന് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു എനിക്ക് നാഷണൽ ലെവലിൽ. അപ്പോൾ സൗത്ത് സോൺ കഴിഞ്ഞ് നാഷണലിൽ സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. അപ്പം അത് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ അവിടെ അന്ന് പാർട്ടിസിപ്പേറ്റ് നമുക്കറിയാത്ത ആളുകൾ, നമുക്കറിയാത്ത ഏതൊക്കെയോ പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ ഇന്നും എന്നെ എൻ്റെ ആ ഒരു പാട്ട് കേട്ടിട്ട് ഇന്നും എന്നെ അതിലുള്ള ഒരു സാറ്, എന്നെ ഡോക്ടർ തരുൺ എന്ന് പറഞ്ഞിട്ടൊരു സാറ് എന്നെ ഇപ്പോഴും വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും എൻ്റെ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാറുണ്ട് ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഗസലിലേക്കുള്ള ഒരു ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഈ മധുറാണി എന്ന് പറയുന്ന സിംഗർ എനിക്ക് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഒരു വ്യക്തിയാണ്. അപ്പം അവർ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഈ മ്യൂസിക് ഡയറക്ഷനിൽ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ മധുറാണി മാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു. എനിക്കൊന്ന് ആതിരയ്ക്ക് ആതിരയുടെ ബ്രദർ നിഷാദ് ഇസ് ഓൾസോ പ്ലേ ബാക്ക് സിംഗർ. സോ ബ്രദറിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് ആതിരയ്ക്ക് കിട്ടിയിട്ടുള്ളത്? ബ്രദറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് പാട്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടുകൾ കൂടുതലായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നതും എന്നെ മാത്രമല്ല രണ്ടുപേരെയും, നമ്മൾ രണ്ടുപേരെയും പാട്ടിൽ കൂടുതലായിട്ടും ക്രിട്ടിസിസം കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മയാണ്, അമ്മയും അച്ഛനും. അവരാണ് കൂടുതലും എന്താ പറയുക പഴയ പാട്ടുകൾ എന്നോട് കൂടുതലായിട്ട്, അവർ രണ്ടുപേരും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് എന്താ പറയുക പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ പാട്ടുകൾ ഞങ്ങൾ സ്റ്റേജ് ഷോയിൽ പാടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും എന്താ പറയുക എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലെല്ലാവരും കേട്ടോ, അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര അവരാണ് എനിക്ക് തോന്നും ഞങ്ങൾ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ബ്രദർ ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. You're working as a counselor, അല്ലേ? ഇപ്പോഴും കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് പറയാം. ഹൗ ഡിഡ് യു ബിക്കം എ കൗൺസിലർ ഇങ്ങ കൗൺസിലർ കോമ്പിനേഷൻ? യെസ് യെസ്, ഞാൻ പിന്നെ 2012 ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്യുന്നത്. റിയാലിറ്റി ഷോ കഴിഞ്ഞ് 1.5 വർഷം ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പിന്നെ പി ജിക്ക് ജോയിൻ ചെയ്തത്. അപ്പം ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് നല്ല രീതിയിൽ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തതല്ല, പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന രീതിയിൽ പി ജി ചെയ്തു. പക്ഷേ കോഴ്സ് ചെയ്തപ്പോൾ എനിക്ക് ആ കോഴ്സിനോട് ഒരു താല്പര്യം ആയി. അങ്ങനെ പിന്നെ പിന്നെ കൗൺസിലിംഗ് എന്നുള്ളൊരു സംഭവത്തിലേക്കായപ്പം ടീച്ചിങ് എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പാട്ടിനെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ടീച്ചിങ് എന്നുള്ളൊരു സംഭവം ഞാൻ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ടീച്ചിങ്ങിലാവുമ്പം ത്രോട്ടിന് ഭയങ്കര സ്ട്രെയിൻ വരും എന്നുള്ളതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഒരു ആഗ്രഹം ഞാൻ മാറ്റിവെച്ചു. പിന്നെയാണ് ഈ കൗൺസിലിംഗ് എന്നുള്ളൊരു സംഭവം, എം എസ് ഡബ്ല്യു പഠിച്ചപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നത്. അപ്പം എനിക്ക് കുട്ടികളോട് ഡീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്കൂൾ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുട്ടികളോട് സ്കൂൾ, അതായത് അഡോളസൻ കൗൺസിലിംഗ്, സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറാണ്. അപ്പം അവിടെ അഡോളസൻ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മ്യൂസിക്കും രണ്ടും തമ്മിൽ ഒരു റിലേഷനുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം വേറെ തന്നെ ഉണ്ട്. അതും ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ഇപ്പം നമുക്ക് നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡെസ്പായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്ന സമയത്തോ നമുക്ക് ഒരു ഇത്തിരി സമയം, എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇത്തിരി സമയം ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഞാൻ മറക്കും. അങ്ങനെയാണ്. അപ്പം മ്യൂസിക്കും ഈ ഒരു ഇതും തമ്മിൽ
ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പോയാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവർക്ക് പാട്ട് കേൾക്കാനാണോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ടാലൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണുക, അങ്ങനെ എന്താണോ ഇഷ്ടം അതിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുള്ളൊരു സംഭവമാണ് ഞാനും പറഞ്ഞു കൊടുക്കാറ്. അപ്പം അത് രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. So anyways, Athira, you've done a lot of work. So, ellathinum all the very best because you're doing an amazing job. So, iniyum othiri nalla paattukal create cheyanum at the same time nalla nalla paattukal paadanum saadhikkanum ida varatte. So, thank you so much and all the very best, Athira. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരുപാട് നന്ദി കപ്പ ടി വിക്ക്, ഒരുപാട് നന്ദി എനിക്ക് എന്നെ ഇങ്ങനെയൊരു ഷോയിൽ വിളിച്ചതിനും. ഇനിയും ഒരുപാട് പ്രോജക്ട്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ കവർ സോങ് ഒക്കെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്ത വർക്കുകളാണ്. പിന്നെ ഇനിയും ഒരുപാട് വർക്ക്സ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ശ്രീ പി കെ ഗോപി സാറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വർക്ക്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തായാലും കപ്പ ടി വിക്ക് ഒരുപാട് നന്ദി എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.